ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റാഫി ലൈവ് ട്രാവൽ സ്റ്റോറീസ്. റാഫി ലൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിന്റെ എല്ലാ കൂട്ടർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാൻ പോകുന്നത്, ഞാനിപ്പോൾ നാഗപട്ടണം ഡിസ്ട്രിക്റ്റിലാണ്, തമിഴ്നാട് നാഗപട്ടണം ഡിസ്ട്രിക്റ്റിൽ. ഇവിടെയാണ് നാഗൂരൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു ടൂറിസ്റ്റ് പ്ലേസാണ് നമ്മുടെ വേളാങ്കണ്ണി എന്ന് പറയുന്നത്. അപ്പോൾ വേളാങ്കണ്ണി ഏറ്റവും പ്രസിദ്ധമായിട്ട് കാണേണ്ടതായിട്ടുള്ള ഇവിടുത്തെ ഒരു ചർച്ചാണ്. 1500-1600 കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചതെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് ആളുകൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരുപാട് ഭാഷയിൽ, മലയാളം, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഭാഷയിൽ കുർബാനൊക്കെ നടന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ചർച്ചാണ് നമ്മൾ വേളാങ്കണ്ണിയുള്ള ചർച്ച. അപ്പോൾ അതും അതിനോട് അനുബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ബ്ലോഗിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ടു റാഫിൽ. ചർച്ചിനോട് ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യത്തിൽ നമ്മൾ വാഹനം പാർക്ക് ചെയ്ത് ചർച്ചിനെ ലക്ഷ്യമാക്കിയിട്ട് നടക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും കുർബാന നടക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളാണ്, ഒരുപാട് സഞ്ചാരികളാണ് ഇവിടെ കാണാനും ഇവിടുത്തെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനും ഒക്കെ ആയിട്ട് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെയധികം റഷായിട്ടാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തെ കാണാൻ സാധിക്കുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വേളാങ്കണ്ണിയിലെ ദേവാലയത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഏറെയൊന്നും തെളിവുകൾ നമുക്ക് ലഭ്യമല്ലെങ്കിലും പല കഥകളും പ്രചരിക്കുന്നുണ്ട്. മാതാവിൻ്റെ അത്ഭുത ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഈ ദേവാലയത്തിൻ്റെ പിറവി എന്നാണ് പറയപ്പെടുന്നത്. കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന 5 ഏക്കറിലായിട്ട് വേളാങ്കണ്ണിയിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ ചർച്ച് കാഴ്ചയിൽ തന്നെ പ്രൗഢമാണ്. തൂവെള്ള നിറത്തിലുള്ള അതിൻ്റെ പെയിൻറ്റിങ്ങും അതിൻ്റെ ആ നിർമ്മിതിയും ഒക്കെ തന്നെയാണ് കാഴ്ചക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്, അതിലേറെ തന്നെ വിശ്വാസികളെയും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചർച്ചുകളിൽ ഒന്നായിട്ടാണ് ദ ബാസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്നറിയപ്പെടുന്ന വേളാങ്കണ്ണിയിലെ ഈ ദേവാലയം അറിയപ്പെടുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിൽ തമിഴ്, ഇംഗ്ലീഷ്, മലയാളം, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലെല്ലാം കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട്. രാവിലെ 5 തുറക്കുന്ന ബസലിക്ക അടക്കുന്നത് രാത്രി 9 മണിക്കാണ്. ക്രിസ്തീയ ആചാരങ്ങൾ കൂടാതെ ഹൈന്ദവ ആചാരങ്ങളും നിലനിൽക്കുന്ന ഇവിടം നേർച്ചയായിട്ട് തലമുണ്ടനം ചെയ്യുന്നവരും കുട്ടികളുണ്ടാകുന്നതിനായിട്ട് അമ്മത്തൊട്ടിൽ കെട്ടുന്നവരും വിവാഹബന്ധം വേർപിരിയാതിരിക്കാനായിട്ട് ആമപൂട്ട് പൂട്ടി താക്കോൽ കടലിലേക്ക് വലിച്ചെറിയുന്നവരും ധാരാളമാണ്. അതുപോലെ തന്നെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് ദേവാലയമുറ്റത്ത് നിന്ന് കിലോമീറ്ററുകൾ മുട്ടിലിയഴുന്നവരും വിവാഹം നടക്കാനായിട്ട് മഞ്ഞച്ചരട് വഴിപാടായി സമർപ്പിക്കുന്നവരും ധാരാളം തന്നെയാണ്. ദേവാലയത്തിനോട് ചേർന്നിട്ടുള്ള ഒരു മ്യൂസിയമാണ് നമ്മൾ ഈ കാണുന്നത്. മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഫലം സിദ്ധിക്കുകയും ചെയ്തവരുടെ സമർപ്പണങ്ങളും നേർച്ചകളും സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഇടമാണിത്. ആ നേർച്ചകളും സമർപ്പിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കളും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രയെത്ര മനുഷ്യരാണ് ഈ തിരുമുറ്റത്തേക്ക് വിശ്വാസികളായി എത്തുന്നതെന്ന്. രാവിലെ 6:30 തുറക്കുന്ന ഈ മ്യൂസിയം രാത്രി 8 സന്ദർശകർക്കായിട്ട് തുറന്നിരിക്കുക തന്നെ ചെയ്യും. ആ ചർച്ചിനോട് ചേർന്നിട്ട് നമ്മളൊരു മ്യൂസിയം കണ്ടല്ലോ. ആ മ്യൂസിയത്തിനകത്ത് ക്യാമറ അലൗഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ആ മ്യൂസിയത്തിൽ പ്രധാനമായിട്ടും പ്രദർശിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് ആളുകൾ ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്. അവർക്ക് കുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായിട്ടും കുട്ടികളില്ലാത്തവർ നേർച്ചകളിലൊക്കെ ചെയ്തിട്ട് അവർക്ക് സന്താനഭാഗ്യമൊക്കെ ലഭിച്ചപ്പോൾ അവർ നേർച്ച ചെയ്തിട്ടുള്ള നേർച്ചകളും അതുപോലെ തന്നെ അവർ ഈ ചർച്ചിന് നന്ദി അറിയിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ലെറ്ററുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പ്രദർശനങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. മെയിനായിട്ട് അതാണ് തന്നെ അത് തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. വേറെ കാര്യമായിട്ടൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതാണ് അവിടുത്തെ മ്യൂസിയം. അതിന് കയറാൻ ടിക്കറ്റ് ഒന്നും വേണ്ട. ഞാൻ ആദ്യം ടിക്കറ്റ് വേണമെന്നൊക്കെ എഴുതിയായിരുന്നു, പക്ഷേ ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. റോമും ഗ്രീസും തമ്മിൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന കൊച്ചു പട്ടണമായിട്ടുള്ള വേളാങ്കണ്ണിക്ക് വൈദേശിക ആധിപത്യത്തിൻ്റെ കഥകളും പറയാനുണ്ട്.
പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വാസ്കോഡഗാമയും പോർച്ചുഗീസുകാരുമൊന്നും ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടില്ലെങ്കിലും ഇന്ന് നാം കാണുന്ന ഉണ്ണിയേശുവിനെ കയ്യിലേന്തിയിട്ടുള്ള മാതാവിൻ്റെ പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ടുള്ളത് പോർച്ചുഗീസുകാരനാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നരയാണ്. അപ്പോൾ നമുക്ക് ഏതാണ്ട് ബീച്ചിലേക്ക് പോകാം. അപ്പോൾ ബീച്ചിലേക്ക് പോകുന്ന വഴിയിലുള്ള റഷാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് ഷോപ്പുകളാണ്, ഒരുപാട് പെട്ടിപ്പിടികളാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. പലതരത്തിലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള ഷോപ്പുകളാണ് നമുക്ക് ഈ ഒരു ഗല്ലിയിൽ കാണാൻ സാധിക്കുന്നത്. ബീച്ചിലേക്കുള്ള വഴിയാണ് നമുക്ക് തോന്നുകയില്ല. അതിലേറെ റഷാണ് ഈ ഏരിയ. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെയാണ് നമുക്ക് തോന്നിപ്പോകും. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന കളർഫുൾ ആയിട്ടുള്ളതാണ്, മെഴുകുകൾ കൊണ്ടുള്ള ഐറ്റംസുകളാണ്, മെഴുകുതിരികൾ പോലുള്ള ഐറ്റംസാണ്. അപ്പോൾ അത് ഒരുപാട് ആളുകൾ നേർച്ചയൊക്കെ ചെയ്തിട്ടുള്ളതായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചർച്ചിൻ്റെ അകത്ത് കത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്. ഒരുപാട് ആളുകൾ അതൊക്കെ വാങ്ങിയിട്ട് ചർച്ചിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ കൊച്ചുകുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോപ്പുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ബാർബർ ഷോപ്പുകൾ നമുക്ക് ഈ ഗലിയിൽ കാണാൻ സാധിക്കുന്നു. ഒരുപാട് ആളുകൾ മുട്ടയടിച്ചിട്ട് കുളിക്കാൻ പോകുന്നതും കുളിച്ച് വരുന്നതുമായിട്ടുള്ള കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ആരാധനയുടെ ഭാഗമായതുകൊണ്ട് തന്നെയാണ് ബാർബർ ഷോപ്പുകളും ഒരുപാട് ഈ ഗലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊരു ബീച്ചിലേക്കുള്ള വഴിയാണ് നമുക്ക് തോന്നുകയില്ല. ഏതായാലും നമ്മളങ്ങനെ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ബീച്ച്, കുറച്ച് ദൂരമുണ്ട്. ഒരു 100 മീറ്ററിൻ്റെ ഉള്ളിലാണ് ആ കച്ചവടങ്ങളെല്ലാം അവിടെ പൊടിപെടുക്കുന്നത്. അത്രത്തോളം ആൾക്കൂട്ടം തന്നെയാണ്. ഈ മഴ സീസൺ ആയതുകൊണ്ടായിരിക്കും കടൽ കുറച്ചിങ്ങോട്ട് കയറി നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഷോപ്പുകളിലേക്ക് ഇപ്പോൾ തിരമാല അടിച്ചു കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ കടലിലേക്കൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. സേഫ്റ്റി ഗാർഡുകളോ അല്ലെങ്കിൽ ഗൈഡുമാരോ ഒന്നും നമുക്ക് തന്നെ നമുക്കിവിടെ കാണാനൊന്നും സാധിക്കുന്നില്ല ഏതായാലും. അപ്പോൾ പിന്നെ ഈ കടലിനോട് ചേർന്നിട്ടുള്ള ഷോപ്പുകളിൽ നമുക്ക് സീ ഫുഡ്സ് ഐറ്റംസും കിട്ടുന്നുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട മീനുകൾ നമ്മളേതാ പറഞ്ഞു കൊടുത്താൽ അവരത് ഫ്രൈ ചെയ്ത് നമുക്ക് തരുന്നതാണ്. അങ്ങനെ സീ ഫുഡ് ഷോപ്പുകളും അതുപോലെ മറ്റു ടാറ്റു ഷോപ്പുകളും പിന്നെ ബാർബർ ഷോപ്പുകളും മറ്റു നേർച്ച വഴിപാട് ഷോപ്പുകളും പിന്നെ നമുക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷോപ്പുകളൊക്കെ ആയിട്ട് കച്ചവടങ്ങൾ പൊടി പൊടിക്കുന്ന കാഴ്ച തന്നെയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ കടലിൽ ഇറങ്ങി ചാടി കുളിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും വൃത്തിയുടെ കാര്യം കുറച്ച് മോശം തന്നെയാണ്. കാരണം കടലിൽ ഒരുപാട് ഷോപ്പുകളിലേക്കൊക്കെ കയറിയിരിക്കുന്ന കാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടുത്തെ മാലിന്യങ്ങളും ഒക്കെ കടലിൽ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിന്നിച്ചിതറുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബീച്ച് റോഡിൽ ചർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു കോംപ്ലക്സാണ് ഷ്രൈൻ ബാസിലിക്ക ടോൺഷോർ ഹാൾ എന്ന് പറയുന്നത്. ഇത് പള്ളിവക മുണ്ടന സ്ഥലവും അതുപോലെ തന്നെ കാത് കുത്തി കൊടുക്കുന്ന സ്ഥലമൊക്കെയാണ്. പബ്ലിക്കായിട്ട് ഉള്ള ഒരു സ്ഥലമാണ്, ഒരു ഏരിയയാണ്. ഒരുപാട് ആളുകൾക്ക് കാത് കുത്താനും അതുപോലെ തന്നെ മുട്ടയടിക്കാനും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഒരുപാട് ആളുകൾ തന്നെയാണ് അതിൻ്റെ അകത്തുള്ളത്. നമുക്ക് കയറാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. വളരെയധികം റഷ് തന്നെയാണ് അതിൻ്റെ അകത്ത്. അങ്ങനെ ദ ബാസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്ന് പറയുന്ന വേളാങ്കണ്ണിയിലെ പുതിയ ചർച്ചിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങി. ഇതാണ് മെയിൻ റോഡ് കേട്ടോ, ഈ ഇൻ്റർലോക്ക് പതിച്ചിട്ടുള്ളതാണ് മെയിൻ റോഡ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് കണ്ടോ, ഈ നീണ്ട ഒരു പാതയാണ്. ഇതാണ് വേളാങ്കണ്ണിയിലെ പഴയ ചർച്ചിൻ്റെ, അതായത് ആദ്യത്തെ ചർച്ചിൻ്റെ അതിലേക്ക് എത്തിപ്പെടാനുള്ള വഴി എന്ന് പറയുന്നത്. കണ്ടോ, ഈ കാണുന്നതാണ് പഴയ ചർച്ച്. വേളാങ്കണ്ണിയിലെ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടം വിസിറ്റ് ചെയ്തിട്ടുള്ള വേളാങ്കണ്ണിയിലെ ഈ ചർച്ചിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾ നമ്മുടെ ഓഡിയൻസ് ആയിട്ട് വരുമ്പോൾ അവർ കമൻ്റായിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലപ്പെട്ട നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.